മാവൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തുകളിൽ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രം കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്ത് കൃഷിയിടം സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തത്. മാവൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തുകളിൽ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രം കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്ത് കൃഷിയിടം സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ ചേർന്നത്. കർഷകർക്ക് വ്യാപക നാശനഷ്ടമുണ്ടാക്കുന്ന കാട്ടുപന്നികൾ പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയും വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങൾക്കും അപകടകരമാകുന്ന രീതിയിൽ പന്നിയുടെ ശല്യം വർദ്ധിക്കുകയാണെന്നും കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. രണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ഏകദേശം 10-ലധികം വാർഡുകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. മാവൂർ ഗ്രാസിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള കാട് പിടിച്ചു കിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയിലും തരിശായി കാട് പിടിച്ചു കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ നിന്നുമാണ് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷിയിടത്തിൽ എത്തുന്നത്. മാവൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കാടുവെട്ടി പന്നിയുടെ ആവാസ കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതിന് നടപടിയെടുക്കണമെന്നും നായാട്ടുൾപ്പെടെ നടത്തി കാട്ടുപന്നിയെ തുരത്തണമെന്നും കൺവെൻഷനിൽ കർഷകർ ആവശ്യപ്പെട്ടു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിജയൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത്, ചാത്തമംഗലം മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ ദിവ്യപ്രകാശ്, കെ ഉണ്ണികൃഷ്ണൻ, പ്രസന്നകുമാരി, ഗീത കാവിൽപുറായി, വളപ്പിൽ റസാക്ക്, ശിവദാസൻ ബംഗ്ലാവിൽ, അബ്ദുൾ റസാക്ക്, മാവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ കോയക്കുട്ടി, പി ഡി ഒപ്പാറ സെക്ഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബിനോയ് ടി, വി കെ കരീം മാസ്റ്റർ, ഷൂട്ടർമാരായ ചന്ദ്രമോഹനൻ, അനീഷ് തുടങ്ങിയവർ കൺവെൻഷനിൽ സംബന്ധിച്ചു. ഭാവി പ്രവർത്തനങ്ങൾക്ക് കൺവീനറായി സമാൻചാലിൽ, ചെയർമാനായി അബ്ദുൾ റസാഖ് അരയങ്കോട്, കോർഡിനേറ്ററായി മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണൻ എന്നിവരെയും കൺവെൻഷനിൽ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മാവൂർ.